വയനാട്ടിൽ നിന്നും രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. അതായത് ഏതോ ഒരു വഴി പോക്കൻ വഴിയിൽ പോകുന്നവും പിടിച്ചതാണ്, കാറിൽ പോകുന്നവും പിടിച്ചതാണ്. പക്ഷേ ആ കാറിൽ പോകുന്നവൻ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പെൺകുട്ടികളെ അങ്ങനെ തൂക്കി അങ്ങനെ കൊണ്ടുപോയത് തന്നെ തെറ്റാണ്. എങ്കിലും വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലെ യാത്രാ ക്ലേശങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്കൊക്കെ ഒന്നോ രണ്ടോ ജീപ്പ് സർവീസാണ് ഉണ്ടാവുക. സ്കൂൾ വിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം, അതുപോലെ തന്നെ മൃഗങ്ങൾ ഇറങ്ങുന്ന വഴിയായിരിക്കും. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ പേറിയിട്ടാണ് മിക്ക ആൾക്കാരും വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അധിക സാമ്പത്തിക ശേഷിയില്ലാത്ത വീട്ടിലെ കുട്ടികളായിരിക്കും. ഒരു സ്പെഷ്യലായിട്ടൊരു ജീപ്പ് വന്ന് പിടിച്ച് സ്പെഷ്യലായിട്ട് പിടിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജീപ്പ് ഡ്രൈവറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടികളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അധികം പൈസ വാങ്ങിക്കാൻ കഴിയുകയില്ല. അപ്പോൾ മുതിർന്നവരൊക്കെ ഉള്ളിൽ കയറിയിരുന്നു, പിന്നെ പാവം കുട്ടികൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും തൂങ്ങി പോയിട്ടുണ്ടാവുക. അതിന് നിങ്ങൾ ആ ഒരു പാവപ്പെട്ട ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തെ വാർണിംഗ് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇടാം. കാരണം നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണം, ആ ഒരു സ്ഥലത്തേക്കുള്ള വണ്ടി അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ബസ്സുണ്ടോ, അവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജീപ്പിലുള്ള മറ്റുള്ളവരോടാണ് പറയുന്നത്, നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ വീടുകളിലും പെൺമക്കൾ ഉള്ളതാണ്, കുഞ്ഞുങ്ങളുള്ളതാണ്. നീ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു രണ്ട് പേര് പുറത്ത് ഇതേപോലെ തൂങ്ങാൻ തയ്യാറായി ഇരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ഉള്ളിലിരുന്ന് പോകാമായിരുന്നു, ഇങ്ങനെയൊരു വീഡിയോ ഇറങ്ങത്തില്ലായിരുന്നു, ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. നമുക്കറിയാം വളരെ, അതായത് ഒരുപാട് വളരെ പണ്ട് കാലം മുതലേ ഈ ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങിപ്പടച്ച ആൾക്കാർ പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും നാട്ടിൻ പുറത്തൊക്കെ ബസ്സില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് തന്നെയാണ് കാഴ്ച. കാരണം ജനങ്ങൾക്ക് ആവശ്യത്തിന് എത്താതിരിക്കാൻ കഴിയുമോ? കാരണം ജനങ്ങൾക്ക് ഈ ഇവർ പറയുന്നത് പോലെ കൃത്യം ഉള്ളിൽ മാത്രമേ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവരവിടെ വീട്ടിലെത്തണ്ടേ? എല്ലാവർക്കും ജോലി കഴിഞ്ഞ് സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തണ്ടേ? അത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. അപ്പോൾ ഇതിന് ആരാണ് ഉത്തരവാദി? അതായത് ഇവർക്ക് വണ്ടി സൗകര്യമില്ല, ഇതിനാരാണ് ഉത്തരവാദി? ആ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുപോലെയുള്ള പാവപ്പെട്ട ജീപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറയാൻ കാരണം ഞാനൊരു നാട്ടിൻ പുറത്തായിരുന്നു, ഞാൻ ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഇതിന് ഇങ്ങനെ തന്നെയല്ലേ പോയിരുന്നുകൊണ്ടിരുന്നത്? ഇപ്പോഴല്ലേ ബസ്സും ഓട്ടോറിക്ഷയും പൈസയും ഒക്കെ ആയത്? പണ്ട് ഈ 2 രൂപ 3 രൂപക്ക് വണ്ടികളിൽ ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ആ പാവം ഡ്രൈവറെ വെറുതെ വിടുവാനും അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.